പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ നൽകിയ സ്ഥാനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ മനസ്സിലാക്കാം. മന്ത്രി കെ രാജൻ. പൊതുവിദ്യാഭ്യാസത്തിന് സർക്കാർ എത്ര വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളതെന്ന് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കണ്ടാൽ മനസ്സിലാകുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കയ്പമംഗലം നിയോജക മണ്ഡലം വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്ഷര കൈരളി അനുമോദന സദസ്സ് 2023 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അതിവൈദഗ്ധ്യമുള്ള അധ്യാപകരും അതിനുതകുന്ന വിധത്തിലുള്ള ക്ലാസ് മുറികളും അതിനെ അവതരിപ്പിക്കാൻ കഴിയുന്ന സിലബസും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമാണ്. മക്കൾ ആരാകണമെന്ന ചോദ്യത്തിന് മക്കൾ മനുഷ്യരാകണം എന്ന മറുപടിയാണ് രക്ഷിതാക്കൾ നൽകേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മതിലകം പള്ളിവളവ് സാൻചോ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷനായി. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ മുഖ്യാതിഥിയായി. മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ആഭിമുഖ്യത്തിൽ അക്ഷര കൈരളി അനുമോദന സദസ് 2023 SSLC +2 VHSC പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിദ്യാലയങ്ങളെയും ആദരിച്ചു. 100% വിജയം നേടിയ വിദ്യാലയങ്ങൾക്കും ഫുൾ A+ നേടിയ വിദ്യാർത്ഥികൾക്കും വർഷം തോറും നൽകി വരുന്ന MLA അവാർഡ് ഇത്തവണ 658 പേർക്ക് നൽകി. പരിപാടിയോടനുബന്ധിച്ച് ഉന്നത പഠന സാധ്യതകൾ എന്ന വിഷയത്തിൽ ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണറും പ്രഗത്ഭ മോട്ടിവേറ്ററുമായ ജ്യോതിസ് മോഹൻ ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.